എകെജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട കെ സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു വരുത്താൻ ക്രൈംബ്രാഞ്ച് നീക്കം. വിപിൻ മോഹനെ എത്രയും പെട്ടെന്ന് ഹാജരാകാനാണ്, ഡിവൈഎസ്പി ജലീലിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് ചേരുന്നു. കമലേഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത്? ഈ എകെജി സെന്ററിന് നേരെ ബോംബെറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടാണോ? അജിം ഷാ, തീർച്ചയായും ഈ കേസിലാണ് ഇപ്പോൾ പുതിയൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിപിൻ മോഹനെ വിളിച്ചു വരുത്താനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലിന്റെ ഓഫീസിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇന്ന് വിപിൻ മോഹൻ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. വിപിനെതിരായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും ഇയാൾക്കെതിരെ ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഇന്ന് നിലവിൽ വിപിൻ മോഹൻ ഇവിടെ ഹാജരായിട്ടില്ല എന്നതാണ്. അതോടൊപ്പം ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു വർഷത്തോളമായി ഈ കേസ് ഉണ്ടായിട്ട് എന്നുള്ളതാണ്. ഈ എകെജി സെന്റർ ആക്രമിക്കപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാകുന്ന സമയം കൂടിയാണ്. പക്ഷേ ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു കുറ്റപത്രമടക്കം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2022 July 1, അതായത് ഒരു വർഷം കഴിഞ്ഞു, July 1 ഈ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഇതിൽ 85 ദിവസമാണ് ഈ കഴക്കൂട്ടത്തെ ആറ്റിപ്പുറയിലെ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിതിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഈ ഒരു ഡിയോ സ്കൂട്ടറുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം പുരോഗമിച്ചത്. ആരാണ് കൃത്യമായി പ്രതികൾ ആരാണ് എന്ന് ആദ്യഘട്ടത്തിൽ വ്യക്തമായിരുന്നില്ല. എന്നാൽ ഈ സ്കൂട്ടറിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നത് വഴി ഈ ജിതിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ ജിതിനെ സ്കൂട്ടർ എത്തിച്ച് നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി നവ്യയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ ഈ സുഹൈലും, അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാനാണ് ആക്രമണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത്. അതോടൊപ്പം സുഹൈലിന്റെ ഡ്രൈവറും, അദ്ദേഹത്തിന്റെ പേര് സുധീഷ് എന്നാണ്, സുധീഷും സുഹൈൽ ഇവർ രണ്ടുപേരും വിദേശത്തേക്ക് കടന്നതാണ് ഈ കേസ് ആകെ വഴിമുട്ടി പോകാൻ കാരണം എന്നതാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ സൈഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും ഒരു വർഷം കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ കൃത്യമായി പിടികൂടാനോ ഒരു കുറ്റപത്രം സമർപ്പിക്കാനോ കഴിയാത്ത നിലയിലാണ് ഈ കേസ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിപിൻ മോഹനെ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. പക്ഷേ വിപിൻ മോഹൻ ഹാജരായിട്ടില്ല. വിപിൻ മോഹനെതിരെ ശക്തമായ ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിം ഷാ, എകെജി സെന്റർ ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട നിർണായക നീക്കത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് പോകുന്നത്. കെ സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിപിൻ മോഹനെ ചോദ്യം ചെയ്യാനായി വ്യക്തമായ ബന്ധം ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നാണ് അറിയാനാകുന്ന വിവരം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷേ വിപിൻ മോഹൻ ഇതുവരെ ഹാജരായിട്ടില്ല എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ്